ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ ചൊല്ലി കടുത്ത ഭിന്നതകൾ നിലനിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിൽ. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇക്കാര്യത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഔദ്യോഗികമായി ഇവരെല്ലാം വിഷയത്തിൽ ഒന്നും അറിയിക്കാത്തതിനെ തുടർന്ന് അണികളും എന്ത് നിലപാടെടുക്കണം എന്ന സംശയത്തിലാണ്. സംഭവത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് അറിയാതെ കുഴുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ബില്ല് രാജ്യസഭയിൽ പാസ്സാവുകയും ലോക്സഭയിൽ അംഗീകാരം നേടാനിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിലപാടില്ലാതെ കോൺഗ്രസ് നടന്നിരിക്കുന്നത്. അതിനിടെ ബില്ലിനെ അനുകൂലിച്ച് പല കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയത് കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട്. ഇതിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടു. വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാത്തതിനാൽ അനുകൂലിച്ച നേതാക്കളോട് എന്ത് മറുപടി നൽകണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ബിൽ രാജ്യസഭയിൽ പാസ്സായതിനു പിന്നാലെ മോദി ഗവൺമെന്റിനെ അഭിനന്ദിച്ച് പ്രമുഖ കോൺഗ്രസ് നേതാവ് ജനാർദ്ദൻ ദ്വിവേദി രംഗത്തെത്തിയിരുന്നു. ആർട്ടിക്കിൾ 370 ചരിത്രപരമായ തെറ്റാണ്, ആ തീരുമാനത്തെ ഇപ്പോൾ തിരുത്തിയെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജനാർദ്ദൻ ദ്വിവേദി പ്രതികരിച്ചത്. ഇതോടെ ഭരണഘടനയോട് ആർട്ടിക്കിൾ 370 ചേർത്തുകൊണ്ടുള്ള മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ തീരുമാനത്തെയാണ് ദ്വിവേദി തള്ളി പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു അന്നത്തെ കാശ്മീർ മുഖ്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയുമായി ചർച്ച നടത്തിയ ശേഷമാണ് അനുച്ഛേദം 370 ഭരണഘടനയോട് ചേർത്തത്. ഇതൊരു പഴയ പ്രശ്നമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം പല സ്വാതന്ത്ര്യ സമര സേനാനികളും 370 വേണ്ടെന്ന നിലപാടിലായിരുന്നു. തൻ്റെ രാഷ്ട്രീയ ഗുരു ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഈ നിലപാടിനെതിരായിരുന്നു. ഇത് രാജ്യത്തിനാകെ സംതൃപ്തി ഉണ്ടാക്കുന്ന തീരുമാനമെന്നാണ് വ്യക്തമായ തൻ്റെ നിലപാടെന്നായിരുന്നു ജനാർദ്ദൻ ദ്വിവേദിയുടെ പ്രതികരണം. മോദിയുടെ നോട്ട് നിരോധനത്തെയും നേരത്തെ ജനാർദ്ദൻ ദ്വിവേദി സ്വാഗതം ചെയ്തിരുന്നു. ഇതിനു പുറമെ ഹരിയാനയിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എംപി ദീപേന്ദർ എസ് ഹുഡയും കേന്ദ്ര തീരുമാനത്തെ അംഗീകരിച്ച് രംഗത്തെത്തി. 370 അനുച്ഛേദം ഭരണഘടനയിൽ വേണ്ടതില്ല എന്നാണ് ഹുഡ അഭിപ്രായപ്പെട്ടത്. ദേശ താല്പര്യത്തിന് അനുകൂലമായ തീരുമാനമാണിത്. ഇതിലൂടെ യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുകയാണ്. സമാധാനപരമായി ഈ നീക്കം നടപ്പാകുകയെന്നത് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും ദീപേന്ദർ ഹുഡ ട്വിറ്ററിലൂടെ അറിയിച്ചു. കോൺഗ്രസ് രാജ്യസഭയിൽ കാശ്മീർ ബില്ലിനെ എതിർത്തതിൽ പ്രതിഷേധിച്ച് രാജ്യസഭാ വിപ്പ് ഭുവനേശ്വർ കലിത രാജിവെച്ചിരുന്നു. രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു രാജി. അതേസമയം തന്ത്രപരമായ നിലപാടാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പറഞ്ഞ PV അബ്ദുള്ളഹാബ് രാജ്യസഭയിൽ ബില്ലിനെ തുറന്ന് എതിർക്കാതിരുന്നത് ശ്രദ്ധേയമായി. അതേസമയം ജമ്മു കാശ്മീർ വിഭജനത്തിന് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ച തീരുമാനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.